ഹായ് ഫ്രണ്ട്സ്, വന്ദനാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷുവിൻ്റെ ആഘോഷങ്ങൾക്കായിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ ഈ വിഷുവിന് നമുക്ക് പാലട ഉണ്ടാക്കിയാലോ? പാലട നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തേക്കും കുറേ നേരം ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് കുറുക്കി വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ പാലട വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതും പിങ്ക് കളറിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കിവിടെ ആവശ്യം 3 ലിറ്റർ പാലാണ്. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കവർ പാലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് നിങ്ങളെടുക്കുക. ഈ പിങ്ക് കളറിലെ പാലട ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് കുക്കറാണ്. കുക്കർ എടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1-2 പ്രാവശ്യം നമ്മൾ വീണ്ടും വീണ്ടും വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറായിരുന്നു എടുത്തിരുന്നത്. പക്ഷെ 3 ലിറ്റർ പാലും പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുക്കർ നിറഞ്ഞു വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് മാറ്റി ഒരു 10 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ പിന്നീട് തിളപ്പിക്കാനായിട്ട് ഞാൻ എടുത്തിരുന്നത്. നമ്മൾ 3 ലിറ്റർ പാലും ഇതിനകത്തോട്ട് ചേർത്തു. ഇനി നമുക്ക് ഇത് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പശുവിൻ പാലായത് കാരണം കുറച്ച് വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 ലിറ്ററിന് 1.5 ലിറ്റർ മുതൽ 3/4 ലിറ്റർ വെള്ളം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു 1/2 കിലോയിൻ്റെ കുപ്പിയിൽ നിറച്ച് എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോയിൻ്റെ കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഞ്ചസാര എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത്, എന്നാൽ 1 കിലോ ഉണ്ടാവില്ല, ഒരു 900 ഗ്രാമൊക്കെ വരുന്ന രീതിയിലായിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് വിസിലിട്ടതിന് ശേഷം ലോ സിമ്മിലാക്കിയിടുക. ഫുൾ സിമ്മിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ ഒന്നും ഇടരുത്, ലോ സിമ്മിൽ വേണം ഇട്ടുവിടാനായിട്ട്. ഇതെന്നിട്ട് പതുക്കെ അവിടെ കിടന്ന് വേവണം. വെന്ത് നല്ല പോലെ കുറുകി അത് പിങ്ക് കളറായിട്ട് വരും. ഇപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് വിസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ശ്രദ്ധിച്ച് നമ്മളത് ആ വിസിൽ ഇതാക്കി കളയണം. അല്ലാതെ നമ്മൾ വിസിൽ ഇതാക്കി ഇതാക്കി കളയരുത്. കളഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഏകദേശം 1 മണിക്കൂറെങ്കിലും നമുക്ക് ഈ പാല് വേവിക്കാനായിട്ട് ടൈം എടുക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ അരി പോലെയുള്ള ചെറിയ ചെറിയ അടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ അട നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ അടയാണ് 3 ലിറ്റർ പാലിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അട വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. അട വേവിക്കുമ്പം നിറയെ വെള്ളത്തിൽ വേണം വേവിക്കാനായിട്ട്. പറ്റേ പറ്റേ വരുന്ന രീതിയിലൊന്നും അട വേവിക്കരുത്. ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞ് ഒരു നമുക്ക് ആകെ ഒരിത് കുഴഞ്ഞ പോലെ ആയിപ്പോകും. നിറയെ വെള്ളത്തിലിട്ട് വേണം നമ്മളെപ്പോഴും അട വേവിക്കാനായിട്ട്. അത് നമ്മുടെ പാലടയുടെ അടയെന്ന് മാത്രമല്ല, നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ അട കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ വേണം വരാനായിട്ട്. പിന്നെ നമ്മളിതൊരു ചെറിയ അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ച് എടുക്കണം. കാരണം ആ വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്താൽ മാത്രം പോരാ, ഇത് നമ്മൾ ഒരു 2-3 തവണ നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് വാഷ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന് ആ ഒരു പശപ്പുണ്ടാകും. എത്ര നമ്മൾ കൂടുതൽ വെള്ളം ഇട്ട് വേവിച്ച് കഴിഞ്ഞാലും ആ അടയ്ക്ക് ഒരു പശപ്പുണ്ടായിരിക്കും. ആ പശപ്പ് പോകാനും അതേപോലെ തന്നെ അതിൻ്റെ കുക്കിങ് പെട്ടെന്ന് തന്നെ നിൽക്കാനും, അല്ലെങ്കിൽ ഓവർ സോഫ്റ്റായിട്ട് നമ്മുടെ പായസം ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ടുമാണ് നമ്മളിങ്ങനെ പച്ചവെള്ളത്തിൽ കഴുകുന്നത്.
പച്ചവെള്ളത്തിൽ കഴുകി എന്ന് വിചാരിച്ച് നമ്മൾ നിങ്ങൾ പേടിക്കണ്ട, അതിന് ആ പച്ചവെള്ളത്തിൻ്റെ ചുവയൊന്നും വരത്തില്ല. പക്ഷേ നമ്മൾ അങ്ങനെ വാഷ് ചെയ്തേ പറ്റുള്ളൂ. ഐസ് വാട്ടർ ഒന്നും യൂസ് ചെയ്യേണ്ട, നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ പിന്നെ നമുക്ക് പൈപ്പ് വാട്ടറൊക്കെ നല്ലതാണെങ്കിൽ പെട്ടെന്ന് ആ പൈപ്പിൻ്റെ അടിയിൽ പിടിച്ച് അങ്ങനെയും നമുക്ക് വാഷ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഇപ്പം ഞാനത് രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം വരാനായിട്ട് വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഉരുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉരുക്കിയ നെയ്യാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർക്കുക, അല്ല കട്ടയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിനധികം നെയ്യ് ആവശ്യമില്ല. ഇനി അതിലോട്ട് നമ്മുടെ അട വെള്ളമൊക്കെ പോയിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നെയ്യിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഈ പച്ചവെള്ളത്തിൽ കഴുകിയതിൻ്റെ ആ ഒരു എവിടെയെങ്കിലും അതിൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നല്ലൊരു വാസന വന്നു തുടങ്ങും. ഞാനിതിന് മുന്നേ ആയിട്ട് അടപ്രഥമൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. കണ്ട് നിങ്ങൾ ഈ വിഷുവിന് അടപ്രഥമനും അതുപോലെ തന്നെ ഈ പാലടയും ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഈ ഇപ്പോൾ ഉരുളി ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ട, നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതി. പക്ഷേ ഒരിക്കലും സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാനായിട്ട് നിൽക്കരുത്. സ്റ്റീൽ പാത്രത്തിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. സ്റ്റീൽ പാത്രത്തിലൊന്നും ആരും പോയി പായസം ചെയ്യരുത്. പിന്നെ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം. നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഇത്തിരി അടി കട്ടിയുള്ള പാത്രം നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം. ഇത് നമ്മുടെ പാലടയിൽ പിന്നെ നമ്മൾ അധികം നെയ്യ് ചേർക്കില്ല. ഇത് ജസ്റ്റ് അട വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നെയ്യ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നെയ്യുടെ സ്മെല്ല് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പോലും നെയ്യ് ചേർക്കേണ്ട, കുറച്ച്. അതായത് നമ്മുടെ പാത്രത്തിലൊന്നും അട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു അളവിൽ മാത്രം നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം എനിക്കിവിടെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കട്ടി, അതായത് കട്ടയായ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തത്. നമ്മുടെ വിസിലെല്ലാം പോയി, പാല് റെഡിയായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പിങ്ക് നിറത്തിൽ നമുക്ക് പാല് റെഡിയായിട്ടുണ്ട് ഇവിടെ. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് പാല് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉരുളിയിൽ ഡയറക്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറേ നേരം ഇട്ട് തിളപ്പിച്ച് വേണം കുറുക്കി വേണം അത് പിങ്ക് നിറത്തിലാക്കാനായിട്ട്. അതേപോലെ നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് ഈ പാല് മുഴുവനായിട്ട് അടയിലോട്ട് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത് അട വഴറ്റിയപ്പോഴത്തേക്കും ചില ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട കുത്തിയതുപോലെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം വേണം മുഴുവൻ പാലും ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആദ്യം ഒരു രണ്ടര ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം, അതായത് അതിനകത്ത് ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും കട്ടയെല്ലാം ഉടഞ്ഞ് എല്ലാം വെവ്വേറെയായിട്ട് വരും. അങ്ങനെ പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് വിട്ട് വിട്ട് കിടക്കുന്നതായിട്ട് തോന്നുമ്പോൾ വേണം നമ്മൾ ബാക്കി മുഴുവൻ പാലും ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് പാല് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് ഇടുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അട കട്ടയായിട്ട് കിടപ്പുണ്ടെങ്കിൽ ആ കട്ട നമുക്ക് വിടിയിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. ഒരു തവണ ഞാൻ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര പാടുപെട്ട്, പിന്നെ ഓഫ് ചെയ്ത് വെച്ച്
അടയെടുത്ത് സെപ്പറേറ്റ് എടുത്ത് കട്ടകളെല്ലാം നോക്കിയെടുത്ത് ഉടച്ച് ഇടേണ്ട സിറ്റുവേഷൻ വന്നു. അതിനുശേഷമാണ് പിന്നെ ഒരു പ്രാവശ്യം ചെയ്തപ്പോഴാണ് കുറേശ്ശെ പാലിട്ട് ഞാൻ നോക്കിയപ്പം അത് കറക്റ്റായിട്ട് വന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് അത് എടുത്തെടുത്ത് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ഒരുമിച്ച് പാല് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് അട മൊത്തം സെപ്പറേറ്റായിട്ട് വന്നതിന് ശേഷം മാത്രം ഫുൾ പാലും ഒഴിച്ചു കൊടുക്കുക. ഇപ്പം എൻ്റെത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പം മുഴുവൻ പാലും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലൂസായിട്ട് അട വേറെ പാല് വേറെ ആയിട്ട് കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, യാതൊരു പ്രശ്നവും വരത്തില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ നല്ല തിക്കായിട്ടുള്ള പാലട നമുക്ക് കിട്ടും. നിങ്ങൾ രാവിലെ തന്നെ ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സദ്യയുടെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് അതേ പോലത്തെ സ്ട്രക്ചറിലുള്ള നല്ല അതേ കൺസിസ്റ്റൻസി വരുന്ന നല്ല പാലട നിങ്ങൾക്ക് റെഡിയായിട്ട് കിട്ടും. അതേപോലെ തന്നെ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ, ഇപ്പോൾ നമുക്ക് ഒരു സദ്യ ഉച്ചയ്ക്കായിരിക്കുമല്ലോ, എണീക്കുമ്പോൾ തന്നെ ആദ്യമേ നമ്മൾ പാല് കുക്കറിലാക്കി വേവിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കാനും നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും. ഇത് നല്ല പോലെ കിടന്ന് തിളച്ച് അതൊന്ന് കുറുകി വരണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഫുൾ ടൈം ഇളക്കി നിൽക്കണമെന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് ഇരുന്നാൽ മതി. അല്ലെങ്കിൽ അടികട്ടിയുള്ള പാത്രമാകുമ്പോൾ അടി പിടിക്കത്തൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് അടപ്രഥമനോ അല്ലെങ്കിൽ പാലടയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അടപ്രഥമൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ പിൻ ചെയ്ത് ഇടാം. അപ്പം നിങ്ങളത് രണ്ടും കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വിഷുവിന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പിങ്ക് കളറിലെ പാലട നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ കട്ട കുടിച്ച് വരുമല്ലോ പാലിൻ്റെ പാടകൾ, അത് ഇളക്കിയിട്ട് നമ്മൾ പായസത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റ് വേണം. അതുപോലെ തന്നെ പായസത്തിൻ്റെ ആ ഒരു തിക്നെസ്സും എല്ലാം ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് അവിടെ തന്നെ കട്ടയായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നിർത്തരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി അതൊന്ന് അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മുടെ പാലട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, കുറുകി നല്ല പിങ്ക് നിറത്തിൽ കറക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും നിങ്ങൾ പോയി മേടിക്കേണ്ട. വിഷുവിന് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നമുക്ക് അധികം പണിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ പായസം അവിടെ റെഡിയാക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നമുക്ക് മറ്റു കറികളൊക്കെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അത്രയും ഈസി ആയിട്ട് തന്നെ പിങ്ക് പാലട നമുക്ക് വീടുകളിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഇത് ഈ വിഷുവിന് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. പാലട വീട്ടിലുണ്ടാക്കുക, ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ. എല്ലാവർക്കും ഹാപ്പി വിഷു.